ഹരിതവിദ്യാലയം സുന്ദരവിദ്യാലയം എന്ന പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ സെൻറ്റ് മേരീസ് യു പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രവർത്തിക്കുന്നത്. പി ടി എ ഭാരവാഹികളുടെയും ഗ്രേസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും കൃഷിഭവൻ്റെയും സഹകരണവും ഇവിടെയുണ്ട്. അഞ്ച് വർഷത്തോളമായി ഞങ്ങളുടെ സ്കൂളിൽ ജൈവ പച്ചക്കൃഷി ചെയ്തു വരുന്നു. ഹരിത വിദ്യാലയം സുന്ദര വിദ്യാലയം എന്ന ആശയം പ്രാവർത്തികമാക്കാൻ ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ഞങ്ങൾ ഈ വിദ്യാലയത്തിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്താൻ ഈ കൃഷി ഞങ്ങളെ സഹായിക്കുന്നു. 50 സെന്റ് സ്ഥലത്താണ് ഞങ്ങൾ കൃഷി ചെയ്തു വരുന്നത്. ജൈവവളങ്ങളാണ് ഞങ്ങൾ ഇതിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. വെണ്ട, വിവിധതരം വഴുതനകൾ, പടവലം, ക്യാബേജ്, കോളിഫ്ലവർ, പച്ചമുളക്, അച്ചിങ്ങ, അമരപ്പയർ, ചീര തുടങ്ങിയ വിവിധതരം പച്ചക്കറികൾ ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നു. ചേരാനെല്ലൂർ നമ്മുടെ ഈ സെൻറ്റ് മേരീസ് യു പി സ്കൂൾ ചേരാനെല്ലൂർ പഞ്ചായത്തിലെ തന്നെയല്ല, എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ സ്കൂൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു സ്കൂളാണ്. നമ്മുടെ 2017-18 മുതൽ വളരെ സജീവമായി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെടൽ VDP പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ പദ്ധതി നൽകിയാണ് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ തന്നെ 2019-20 നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾട്ടിവേഷൻ എന്ന പ്രത്യേക പദ്ധതിയിലൂടെ ഹൈടെക് കൾട്ടിവേഷൻ ഇവിടെ അവതരിപ്പിച്ചു. അന്നാണ് മൾച്ചിങ് ഷീറ്റും ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലൂടെ കൃഷി ഒന്നുകൂടെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. ഈ എല്ലാ വർഷങ്ങളിൽ തന്നെ ജില്ലാതലത്തിലെ അവാർഡുകളിൽ 1, 2, 3 സ്ഥാനങ്ങളിൽ ഒന്നായിട്ട് സ്കൂള് എല്ലാ വർഷവും ഇടം പിടിക്കുന്നുണ്ട്. കൂടാതെ 2020-21 സംസ്ഥാന തലത്തിലെ 2-ാമത്തെ മികച്ച സ്കൂളായിട്ട് സ്കൂളിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടുത്തെ ഒരു പ്രത്യേകത, സ്കൂളും കുട്ടികളും PTA പള്ളി മാനേജ്മെൻറ്റും എല്ലാവരും ഒത്തൊരുമിച്ച് കൃഷി വകുപ്പിനോട് ഒത്തുചേർന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ടീച്ചേഴ്സ് പാഠ്യപദ്ധതിയോടൊപ്പം അതേ ഒരു വിഷയമായി തന്നെ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പഠന നേട്ടങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഞങ്ങളുടെ വിദ്യാലയത്തിൽ 2-ാം ഘട്ട പച്ചക്കറിത്തോട്ടം നവംബർ മാസത്തോടെ ആരംഭിക്കുകയുണ്ടായി. എല്ലാ ദിവസവും ഞങ്ങൾ അധ്യാപകരോടൊപ്പം തന്നെ അവരുടെ നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ച് ഞങ്ങളുടെ തോട്ടം നന്നായിട്ട് പരിപാലിക്കാറുണ്ട്. എല്ലാ കുട്ടികളും വളരെ ഉത്സാഹത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ കൃഷി ചെയ്യുന്നതിലൂടെ മണ്ണിനെ അറിയാനും എല്ലാം സാധിക്കുന്നുണ്ട്. നേച്ചർ ക്ലബിൻ്റെ അംഗങ്ങളായ കുട്ടികളാണ്. അതിൻ്റെ കോർഡിനേറ്ററായ ഷിൻസി ടീച്ചറും ഒപ്പമാണ് ഞങ്ങളുടെ ഇതിന് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അതിൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഞങ്ങൾക്ക് ഈ കൃഷിയിലൂടെ വിത്തിൻ്റെ വലിപ്പവും നിറവും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ വിത്ത് വളർന്നു വരുന്ന ഓരോ ഘട്ടവും ഞങ്ങൾക്ക് മനസ്സിലായി. ആ വിത്ത് വളർന്നു വന്ന ഒരു ചെറിയ തൈയായി അതിൽ പൂവിടുകയും അതിൽ കായിടുകയും അത് വലിയ ഒരു പച്ചക്കറിയായി മാറുകയും ചെയ്യുന്നതെല്ലാം ഞങ്ങൾക്ക് കണ്ടനുഭവിച്ച് അറിഞ്ഞ് മനസ്സിലായി. ഞങ്ങൾക്കിതിൽ നിന്ന് മാനസികമായിട്ടുള്ള നല്ല സന്തോഷമെല്ലാം ലഭിക്കാറുണ്ട്. വിദ്യാർത്ഥികൾ നാളത്തെ മികച്ച പൗരന്മാരായി തീരും എന്ന കാര്യത്തിൽ സംശയമേയില്ല. കാരണം മണ്ണറിഞ്ഞ്
വിത്തറിഞ്ഞ് കൃഷിയറിഞ്ഞ് വിദ്യ അറിയുന്നതിലൂടെ ഇവരെല്ലാം ഭാവിയിൽ മിടുക്കരാകും.